ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈൻഡ് മാസ്റ്റർ. ഞാൻ സ്മിതാജി വൈദ്യൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയ എന്നുള്ള ടോപ്പിക്കിലെ ബാക്കി ഭാഗമാണ്. രണ്ട് ടോപ്പ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതായത് ചെവിയും കണ്ണും. ഇനിയുള്ളത് ചെറിയ ചെറിയ മൊഡ്യൂളുകളായിട്ടുള്ള മൂന്ന് പാർട്ടാണ്, അതായത് മൂക്ക്, നാക്ക്, ത്വക്ക്. അപ്പോൾ ഇത് അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രചോദനമാകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രിപ്ഷൻ, കമൻറ്റ്, അതുപോലെ തന്നെ ഒരു ഷെയറിങ് ഒക്കെയാണ്. നിങ്ങളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, അതായത് ക്ലാസ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ചെയ്യുന്ന പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് കൂടുതൽ ഭംഗിയാക്കാം ആക്കിയ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് ഇങ്ങോട്ടൊന്നൊരു ഫീഡ്ബാക്ക് തരണം, ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എഡ്യൂക്കേഷൻ കണ്ടൻറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെന്ന് വെച്ചാൽ അധികം വരുമാനമൊന്നും ഉണ്ടായിട്ടല്ല, അതൊരു പാഷനാണ്. എഡ്യൂക്കേഷൻ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷനായിട്ടായിരിക്കും കുറേ ആൾക്കാർ ചെയ്യുന്നത്, കുറേ ആൾക്കാർ ചെയ്യുക. അപ്പോൾ എനിക്കിതൊരു പാഷനാണ്. എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ മറ്റു വർക്കുകളുണ്ട്, അതിൽ നിന്നാണ് ഞാൻ എൻ്റെ വരുമാനമൊക്കെ കണ്ടെത്തുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ആകെപ്പാടെ ഒരു തവണയാണ് കിട്ടിയേക്കുന്നത് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമുക്കുള്ള ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂന്ന് ടോപ്പിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് നാക്ക് എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയത്തെ പറ്റി പഠിക്കാം. സെൻസ് ഓർഗനിലെ നാക്ക് അഥവാ ടങ്. നാക്ക് എന്ന് പറയുന്നത് രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് നാക്ക് അറിയുക. അപ്പോൾ പിന്നെ എന്താണ് നാക്കിലെ രാസഗ്രാഹികളാണ് നമുക്ക് രുചി അറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ പഠിക്കേണ്ടതാണ്, രാസഗ്രാഹികൾ. ഈ നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു പ്രൊജക്ഷൻസ് അല്ലേ ചെറുതായിട്ടുള്ള, അതിനെ വിളിക്കുന്ന പേരാണ് പാപ്പില്ലകൾ. ഓക്കെ, പാപ്പില്ലകൾ. ഈ പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രാസഗ്രാഹികൾ ഇവയാണ് എന്ത്, സ്വാദ് മുകുളങ്ങൾ എന്നറിയപ്പെടുന്നത്. നാക്കിൻ്റെ പല പാർട്ടിലായിട്ട് പലതരത്തിലുള്ള രുചിയെ തിരിച്ചറിയാനുള്ള സ്വാദ് മുകുളങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ നാല്, പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ടുള്ളത് നാല് രുചികളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മധുരമുണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി കയ്പുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട് അല്ലേ. മധുരം അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ ഉള്ള സാധനമാണ്, കയ്പ്പിനെ ബാലൻസ് ചെയ്യാനുള്ളതാണ് മധുരം അല്ലേ. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മധുരം കഴിക്കും. പിന്നെ എന്താണ് പുളി, പുളി ഉള്ളപ്പോൾ നമ്മൾ എന്തെടുക്കും, ഉപ്പ് അല്ലേ. അപ്പോൾ ഇത് ഓർത്തുവെച്ചാൽ മതി, മധുരം, കയ്പ്പ്, പുളി, ഉപ്പ്. ഇനി എന്താണ് അടുത്തതായിട്ട് കണ്ടുപിടിച്ചപ്പെട്ട മറ്റൊരു ടേസ്റ്റ് കൂടിയുണ്ട്, അതാണ് ഉമാമി. ഓക്കെ, അപ്പോൾ ഉമാമി എന്ന് പറഞ്ഞു, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റുകൾ മാത്രമേ ഇവിടെ എഴുതുന്നുള്ളൂ. ഉമാമി, ഈ ഉമാമി, ഈ ഉമാമി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഉമാമി എന്ന് പറയുന്നത് നമ്മുടെ അജിനോമോട്ടോയുടെ ടേസ്റ്റാണ്. അജിനോമോട്ടോയുടെ ടേസ്റ്റ് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഇതാണ് ഉമാമി എന്ന് പറയുന്നത്. നാല് പ്രാഥമിക രുചികളാണുള്ളത്. അപ്പോൾ അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്, ഉമാമിയാണ്. ഈയിടെ അഞ്ചാമത്തെ ഒരു പ്രാഥമിക രുചിയായി കണ്ടുപിടിക്കപ്പെട്ട രുചി ഏത്, അതിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉമാമി. ഓക്കെ, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് മൊഡ്യൂളുകളാക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലില്ലാത്ത അവയവമാണ് നാക്ക്, അസ്ഥിയില്ലാത്ത അവയവമാണ് നാക്ക്. ഓക്കെ, ഇനി ഈ നാക്കിനകത്ത് ഞാൻ പറഞ്ഞു ഓരോ ടേസ്റ്റും നമ്മൾ അറിയുന്ന നാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് സ്വാദമുകളങ്ങളുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ടേസ്റ്റും തിരിച്ചറിയുന്നത് നാക്കിൻ്റെ ഏതേത് ഭാഗങ്ങളിലാണെന്നും കൂടെ നമുക്ക് പറയാം. അതും കൂടെ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാം. ഇതാണ് നാവിൻ്റെ വിവിധ ഭാഗങ്ങളിലെ രുചി നമ്മൾ അനുഭവിക്കുന്നത് എവിടെയൊക്കെയാണ്. മധുരം നാവിൻ്റെ മുൻഭാഗം, നാവിൻ്റെ മുൻഭാഗത്താണ് നമുക്ക് മധുരം ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പുളി എവിടെയാണ്, ഇരുവശങ്ങളിലും. കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലേ. ഇനി കയ്പ്പ് എവിടെയാണ്, ഉൾവശത്ത്, നാവിൻ്റെ ഉൾവശത്ത്. ഇതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി രണ്ട് നേർവുകളെ പറ്റി പഠിക്കാനുണ്ട്. നെർവസ്, അതായത് ഹൈപ്പോഗ്ലോഷൽ നാഡിയും ഫേഷ്യൽ നാഡിയും. ഹൈപ്പോഗ്ലോഷൽ നാഡിയും ഫേഷ്യൽ നാഡിയും. ഹൈപ്പോഗ്ലോഷൽ നാഡി എന്തിനാണ്, നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. ഫേഷ്യൽ നേർവ് രുചിക്കും അതുപോലെ തന്നെ മുഖഭാവത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഫേഷ്യൽ നേർവ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാൽ ഇത് രണ്ടു മൂന്ന് ഓർത്ത് വെച്ചേക്കാം. ഹൈപ്പോഗ്ലോഷൽ നേർവ് എന്തിനാണ്, പിന്നെ ഫേഷ്യൽ നേർവ് എന്ന് വെച്ചാൽ രുചിയും, പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്നൊക്കെ കേട്ടിട്ടുള്ളത് പോലെ മുഖഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേർവാണ് ഫേഷ്യൽ നേർവ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നാക്ക്, ഇത്രയേ ഉള്ളൂ. ഉമാമി ഓർത്ത് വെച്ചേക്കുക, ഇതിൻ്റെ പ്രാഥമിക രുചികൾ ഓർത്ത് വെച്ചേക്കുക, മറ്റേത് കൂടാണ്ട് അഞ്ചാമത്തതായ ഉമാമി ഓർത്ത് വെച്ചേക്കുക, പിന്നെ ഇതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ നാവ് അത്രയേ ഉള്ളൂ. അതിനി ഓക്കെ, ഇത്രയുമാണ് ഈ നാവിൽ നിന്ന് പഠിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൂക്ക്. അപ്പോൾ നാലാമത്തെ ജ്ഞാനേന്ദ്രിയവും നമ്മൾ പഠിക്കാൻ പോവാണ്. മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നാലാമത്തതാണ് മൂക്ക്. മൂക്കറിയാം, മണം അല്ലേ, മണക്കാൻ ഉപയോഗിക്കുന്ന, അതിനൊരു സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് മൂക്ക്. ഓക്കെ, ഇതിനെ നമുക്ക് പഠിക്കേണ്ടതല്ല, ഇതിന് ഇതുമായി ബന്ധപ്പെട്ട
കുറച്ച് എക്സാമിന് വരുന്ന വളരെ കുറച്ച് ടോപ്പിക് കുറച്ച് സോറി വളരെ കുറച്ച് പോയിന്റുകൾ അത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഈ ഒരു മാസത്തെ പരീക്ഷയ്ക്ക് ഇനി അത് മതി, ഇത് പഠിച്ചാൽ മതി, ഇതിന് വേറെ ഒന്നും വരാനില്ല ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്നൊക്കെ. ഓക്കെ, ഇതൊക്കെ അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഓൾഫാക്ടറി എന്ന് പറയുന്ന ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഓൾഫാക്ടറി എന്ന് പറയുന്നത് മണവുമായി ബന്ധപ്പെട്ടാണ്. ഓൾഫാക്ടറി നെർവ് ഇപ്പം എന്തിനു സഹായിക്കുന്നതാണ്? മണം മണക്കാൻ വേണ്ടി സഹായിക്കുന്ന, നമ്മുടെ മണം തിരിച്ചറിയാൻ വേണ്ടി, ഗന്ധം തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന നെർവാണ് ഓൾഫാക്ടറി നെർവ്. ഇതെന്താണ്? ഈ നമുക്ക് കിട്ടുന്ന ഈ മണം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദീപനം നമ്മുടെ തലച്ചോറിലെത്തിയിട്ടാണ് ഏതാണ് എന്താണ് നമ്മൾ മണത്തത് അല്ലെ എന്താണ് അത് എങ്ങനെയുള്ള ഫീലാണ് ആ മണത്തിൻ്റെ പ്രത്യേകത അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ കരിയുന്നു അതുപോലെ പാത്രം കരിയുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? തലച്ചോറിൽ ചെന്നിട്ടാണ് അല്ലേ? ഓക്കെ, അങ്ങനെ അപ്പം ഓൾഫാക്ടറി നെർവ് എന്ന് പറയുന്നത് ഗന്ധവുമായി ബന്ധപ്പെട്ട നെർവാണ്. നമ്മുടെ മണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രം. അതായത് നമ്മുടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാഴ്ച, മണം, കേൾവി ഇതിനെല്ലാം സഹായിക്കുന്ന ഭാഗം സെറിബ്രമാണ്. അതായത് നമ്മുടെ പിന്നെന്താണ് നമ്മൾ പഠിച്ച സെറിബ്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ നിന്ന് പറയുന്നേ ഉള്ളൂ, ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്താണ് മെഡില ബ്ലങ്കേറ്റീവുമാണ്. അപ്പം ഇവിടെ അക്കൂട്ടത്തിൽ എന്താണ് ഈ പറയുന്ന ഭാവന, ചിന്ത, ഓർമ്മ, അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം ഇതും അനുഭവേദ്യമാക്കുന്നത് എല്ലാം എവിടെയാണ്? സെറിബ്രത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ രണ്ട് പോയിന്റാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്താണ് നോസിനെ പറ്റിയുള്ള പഠനം, മൂക്കിനെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ്? ഈ റിനോളജിയാണ്. അപ്പോൾ ഈ ഒരു പഞ്ചേന്ദ്രിയത്തെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി. പിന്നെ രണ്ട് രോഗങ്ങളാണ് പഠിച്ചത്, അനോസ്മിയയും എപ്പിസ്റ്റാറ്റിക്സും. എന്തുവാ അനോസ്മിയ എന്ന് പറഞ്ഞാൽ? ഗന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, ഒരു രോഗാവസ്ഥയാണത്. ഗന്ധത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? അനോസ്മിയ. നോസ്മിയ, അനോ ആ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എതിർ പദം പറയാൻ ഉപയോഗിക്കുന്നതാണ് ആ, സന്തോഷം, അസന്തോഷം. നോസിൻ്റെ നോസ്മി നോസിന് അനോസ്, അനോസ്മിയ. നോസിൻ്റെ ധർമ്മം എന്താണ്? മണത്തെ തിരിച്ചറിയുക. അതില്ലാണ്ടാക്കുന്നതാണെന്ത്? അനോസ്മിയ. ഓക്കെ, നോസില്ല, അനോസ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അനോസ്മിയ. ഓക്കെ, ഇനി അടുത്താണ് എപ്പിസ്റ്റാറ്റിക്സ്. എപ്പിസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന കണ്ടിട്ടില്ലേ? കൊച്ചു ക്ലാസ്സിലൊക്കെ ഞാൻ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികളുടെയൊക്കെ മൂക്കിൽ നിന്ന് രക്തം വന്നെന്ന് പറഞ്ഞു ഓടി പോയി വാഷ് ബേസിനിൽ പോയി കഴുകുന്നൊക്കെ ഞാൻ കണ്ടു. എൻ്റെ ക്ലാസ്സിൽ അങ്ങനെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അറിയത്തില്ല, ഇതെന്തോ മൂക്കിൽ നിന്ന് രക്തം ഭയങ്കര, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ, യോ എന്തോ വലിയ അസുഖമാണ്. അപ്പോൾ അത് ഇതാണെന്നല്ല, ഇതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരുന്ന, ഞാനിത് എന്തെങ്കിലും കണക്ട് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ഭാഗം ഓർമ്മ വരുമ്പോൾ ആ സ്റ്റോറിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് വെച്ച് നമ്മളിതങ്ങ് ഓർക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയി നമ്മളൊരു കാര്യം കണ്ട് പഠിക്കുന്നതും നമ്മൾ ഈ മനസ്സിൽ തന്നെ വായിച്ച് പഠിക്കുന്നതും തമ്മിൽ ഈ പോയി കണ്ട് പഠിക്കുന്നതാണല്ലോ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. അപ്പോൾ നമ്മൾ പഠനത്തിലും ഇങ്ങനെയുള്ള ഇമാജിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വെച്ചൊക്കെ കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനാണ് നമ്മൾ ഇമാജിൻ ചെയ്തൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ കോഡൊക്കെ ആക്കിയൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, ഇതൊക്കെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ. അല്ലാണ്ട് ഈ ലോകത്തുള്ള എല്ലാ കാര്യവും ഒന്നും ഒറ്റയടിക്ക് തലയ്ക്കകത്ത് കയറ്റി വെക്കാനും എല്ലാം ഒരു ഗിമുക്കുകളിലൂടെയൊക്കെയാണ്. ഓക്കെ, ഇനി ജേക്കബ്സ് ഓർഗൻസ് നിങ്ങൾ കണ്ടല്ലോ. ജേക്കബ്സ് ഓർഗൻ ചില ജീവികളിൽ, അതായത് സ്നേക്ക്, പിന്നെ എലി, സ്നേക്ക്, എലി, പൂച്ച ഇതുപോലെയൊക്കെയുള്ള ജീവികളിൽ മണത്തെ സഹായിക്കുന്ന, മണത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവരുടെ ബോഡി പാർട്ടാണ് ജേക്കബ്സ് ഓർഗൻ. ഓക്കെ, ജേക്കബ്സ് ഓർഗൻ. ഇത്രയാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. റിനോളജി, അനോസ്മിയ, സെറിബ്രം, ഓൾഫാക്ടറി നെർവ്, ജേക്കബ്സ് ഓർഗൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മൂക്ക്. സിമ്പിളാണ്, അഞ്ചാറ് പോയിന്റ് അല്ലേ ഉള്ളൂ. അടുത്തതാണ് ഇനി മൂക്ക്, നാക്ക് കഴിഞ്ഞു ഇനി ത്വക്ക്. അടുത്തതാണ് ത്വക്ക്. എന്താണ് ത്വക്കിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് കാണുന്നു അല്ലേ. അതായത് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. അത് 10.9 kg ഭാരമുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. 10.9 kg ത്വക്കാണ്. ഓക്കെ, ഇനി നോക്കാം. ത്വക്കിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഡെർമറ്റോളജിസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ത്വക്കിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി എന്താണ് ത്വക്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? ശരീര ഊഷ്മാവ് നിലനിർത്തുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുക. എന്താണ് ശരീര ഊഷ്മാവ് നിലനിർത്തുക? അത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ നിർമ്മിക്കപ്പെടുന്നത്, വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ത്വക്കിലാണ്. ഇതെന്താണ്? അടുത്തത് വിസർജന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അവയവം കൂടിയാണ് ത്വക്ക്. അതായത് ഈ വൃക്കയും
കരളും കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ട് ആർക്ക്, ത്വക്കിന്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ അല്ലേ, വിയർപ്പ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് വിസർജ്യം. ഓക്കെ, ഇനി അടുത്ത എന്താണ്, വളരെ പ്രധാനപ്പെട്ട അടുത്ത പോയിന്റാണ് രോഗം. അതായത് മെലാനിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ മെലാനിൻ്റെ കുറവ് മൂലം, ഈ മെലാനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. മെലാനിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. ഇനി വേറെ രണ്ട് രോഗങ്ങളോട് പഠിക്കണം. ഇതെങ്ങനെ ചോദിക്കത്തുള്ളൂ, ഇത് ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, സോറിയാസിസ്, എക്സിമ. സോറിയാസിസ്, എക്സിമ എന്നീ രോഗങ്ങൾ ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏതിനെയാണ് ബാധിക്കുന്നത്, ഏതാണ്, ത്വക്കാണ്. ഇനി സേബം, ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് എന്ത്, സേബം. മൂക്ക്, നാക്ക്, ത്വക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ്, അപ്പം നമ്മളിപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ഇതുവരെ പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് അടുത്ത വീഡിയോ അതാണ്. ഓക്കെ, ഇപ്പം തന്നെ ഈ ക്ലാസ് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പോണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതാണ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇതുവരെ ഉള്ളതിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പറഞ്ഞത് മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു കമൻറ്റ് അത് വളരെ 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 മോട്ടിവേഷനാണ് ഇത് ചെയ്യുന്നതിന്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനമായ അൺ അക്കാഡമി ഇതാ കേരള പി എസ് സിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അൺ അക്കാഡമി ആപ്പ് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകൾ, ഫ്രീ കണ്ടൻറ്റുകൾ, ഒരുപാട് ഫ്രീ കണ്ടൻറ്റുകൾ ഉണ്ട് അൺ അക്കാഡമിയിൽ, അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫറൽ കോഡ് ഒരു യൂസ് ചെയ്യണം. റെഫറൽ കോഡായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ മൈൻഡ് മാസ്റ്റർ എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മറക്കണ്ട, അൺ അക്കാഡമി ലേണിംഗ് ആപ്പ്.